ഹലോ ഫ്രണ്ട്സ്, ഫിഷബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ആർട്ടീമിയ ഹാച്ച് ചെയ്യുന്ന എൻ്റെ രീതിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഈ എടുക്കുന്നത് 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്. നിങ്ങൾ ആർട്ടീമിയ ഹാച്ച് ചെയ്യുന്ന അളവനുസരിച്ചാണ് കുപ്പി തിരഞ്ഞെടുക്കാനുള്ളത്. ആദ്യം കുപ്പിയുടെ ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇത് നേരെ നിർത്താനുള്ള സ്റ്റാൻഡായിട്ട് വേറൊരു കുപ്പിയുടെ മധ്യഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഈ രണ്ട് കുപ്പിയും ഗ്ലൂഗൺ വെച്ച് ഒട്ടിക്കേണ്ടതാണ്. ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഗ്ലൂഗൺ വെച്ച് ഒട്ടിക്കുന്നത്. ഗ്ലൂഗൺ ഹീറ്റാവാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. അടുത്തത് രണ്ട് കുപ്പിയും ലെവലായി വെച്ചിട്ട് ഗ്ലൂഗൺ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആർട്ടീമിയ ഹാച്ച് ചെയ്യാനുള്ള ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ബോട്ടിലാണ് ഞാൻ എപ്പോഴും ആർട്ടീമിയ ഹാച്ച് ചെയ്യാറുള്ളത്. അടുത്തതായി ബോട്ടിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ആർട്ടീമിയ ഹാച്ച് ചെയ്യേണ്ട അളവനുസരിച്ച് കുപ്പിയുടെ അളവ് കൂട്ടാവുന്നതാണ്. മുഴുവനായി വെള്ളം ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം ഈർപ്പം വിടുമ്പോൾ ആർട്ടീമിയ വെള്ളത്തിൻ്റെ മീതിയെന്ന് തുളുമ്പി പോകും. ഞാനിവിടെ എൻ്റെ ആവശ്യത്തിന് മാത്രമുള്ള ആർട്ടീമിയ ഇടുകയാണ്. കുപ്പിയുടെ വക്കുകളിൽ പറ്റിയിരിക്കാതെ നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ കല്ലുപ്പിടുക. അത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അക്വേറിയം ഷോപ്പുകളിൽ വില കുറവായി കിട്ടുന്നൊരു എയർ പമ്പാണിത്. ഇതിൽ സ്പീഡ് മിനിമം കുറച്ചിടാൻ പറ്റുന്നതാണ്. ഇങ്ങനെയുള്ള എയർ പമ്പാണ് ഞാൻ സാധാരണയായി ആർടിമി ഹാച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇനി കുപ്പിയിലേക്ക് ഒരു എയർ ട്യൂബ് ഇട്ട് കൊടുക്കാം. അത് മാറിപ്പോവാതിരിക്കാൻ അതിലൊരു ക്ലിപ്പിട്ട് വയ്ക്കാവുന്നതാണ്. ഇനി എയർ പമ്പ് ഓണാക്കുമ്പോഴേക്കും അടിയിൽ കിടക്കുന്ന കല്ലുപ്പ് നന്നായി കലങ്ങിച്ചേരും. ഞാനിവിടെ എയർ പമ്പിൻ്റെ സ്പീഡൊന്നും കുറയ്ക്കുന്നില്ല. സ്പീഡ് കുറയ്ക്കാത്തതിനാൽ എനിക്ക് ആർടിമിയുടെ റിസൾട്ടിനെ അത് ബാധിക്കുന്നില്ല. ഏകദേശം ഇത് 30 മണിക്കൂറോളം വയ്ക്കണം. ഇപ്പോൾ എല്ലാ ആർടിമിയും ഹാച്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഹാച്ച് ചെയ്തിരിക്കുന്ന ആർടിമിയ നിങ്ങൾക്ക് 3 ദിവസം വരെ ഫീഡ് ചെയ്യാവുന്നതാണ്. ആ ഒരു ആശയമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് പോലെ വേറൊരു കുപ്പിയിലേക്ക് ആർടിമിയ ആ ട്യൂബിൽ നിന്ന് ചെറുതായി വലിച്ചിടുക. ഈ വിരിഞ്ഞിറങ്ങുന്ന ആർടിമികളെല്ലാം താഴെത്തട്ടിലാണ് കിടക്കുന്നത്. അതിനാൽ ആർടിമിയും സിസ്റ്റം അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ എളുപ്പമാണ്. ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള ആർടിമി ഞാൻ എടുക്കുകയാണ്. കുറച്ച് സിസ്റ്റം മാത്രം വരുന്നതിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ കൂടുതൽ ഉപ്പിൻ്റെ അളവ് പാടില്ല. അതിനു വേണ്ടിയിട്ട് ഇത് സെപ്പറേറ്റ് അരിച്ചു മാറ്റണം. എടുത്തിരിക്കുന്ന ആർടിമിയെ നെറ്റിൻ്റെ സൈഡിലായി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ ആർടിമിയെ കൂടുതലായി പുറത്തേക്ക് പോവാതിരിക്കും. ഇനി കിട്ടിയിരിക്കുന്ന ആർടിമിയെ സാധാ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ അത്യാവശ്യം ആർടിമിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആർടിമിയെ കൂടുതലായി ഞാൻ ബേറ്റാ ഫ്രൈസിനാണ് കൊടുക്കുന്നത്. അതിനാൽ ഞാൻ ഫ്രോസൺ ആർടിമിയാണ് കൂടുതലായി ഗപ്പികൾക്കും ബേറ്റകൾക്കും കൊടുക്കുന്നത്. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.